Hi cool moms and dads, welcome to Mama Cool. Kind of awesome kunjangalude communication improve cheyanayinekurichu njan oru video cheyidittundaayirunnu. Ningal kore adhigam peru kandittu valare nalla abhiprayam parnju. Adanathu korchu perokke suggest cheyidirunnathu kunjangalude milestones nekurichu oru video iduvennanu. Appo nammal valare pandu thanne nammal channel thodangiya samayathu thanne anganathe oru video cheyidittundaayirunnu. Adu oru vayasu vareyulla kunjangalude milestones nekurichayirunnu. Appo njan kazhinja divasam കുറച്ച് ആർട്ടിക്കിൾസ് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മൈൽസ്റ്റോൺസ് അതുപോലെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ മോനും ഇപ്പോൾ അതേ ഏജ് തന്നെയാണ് 2 വയസ്സും 4 മാസമായി അവന്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് അത് നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യണം തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളുടെ മൈൽസ്റ്റോണിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് വറീഡല്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. കാരണം സംസാരിക്കാനൊക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അധികം കൂടുതലും അതിനെക്കുറിച്ചൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞിപ്പോൾ എന്തൊക്കെ ചെയ്യും, ഇതൊക്കെ അവരുടെ ഈ മൈൽ സ്റ്റോണിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നാച്ചുറൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പകുതി ടെൻഷൻ കുറയും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് എന്തൊക്കെ ചെയ്യും എന്നറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യത്തിലും ഒരു ഉത്തരം കിട്ടും. അതായത് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരെ ഹാൻഡിൽ ചെയ്യാമെന്നും കൂടി നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 വയസ്സ് കംപ്ലീറ്റ് ആയ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ, മൈൽസ്റ്റോൺ മാത്രമല്ല അവർക്ക് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ അവരുടെ സ്വഭാവത്തിലുള്ള കുറച്ച് പ്രത്യേകതയെക്കുറിച്ചാണ്. ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകും നിങ്ങൾക്കും കൂടിയെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയണം. വേറെ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ പറയണം. അപ്പോൾ മാത്രമേ എനിക്കത് തുടർന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ട് എൻ്റെ നിങ്ങളുടെ സമയം കളയുന്നതിൽ ഒരു പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻസ് ഉണ്ടാവില്ല. നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് കമൻസ് ഇല്ല. ചില വീഡിയോസിൻ്റെ അടിയിലൊക്കെ കുറച്ച് നേരത്തേക്ക് കമൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഡിസേബിൾ ആയി പോകും. അപ്പോൾ കമൻസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഇത്രയും പെട്ടെന്ന് വീഡിയോ കാണാം. കുഞ്ഞുങ്ങളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഈ 2 വയസ്സ് കംപ്ലീറ്റ് ആവുന്ന ഒരു കുഞ്ഞിനുണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾ ഒരാളെ കോപ്പി ചെയ്യാൻ തുടങ്ങും. അതായത് ചിലപ്പോൾ നമ്മളായിരിക്കും, നമ്മളെ അച്ഛനും അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിലാണെങ്കിൽ നമ്മളായിരിക്കും, അല്ലെങ്കിൽ വേറെ കുട്ടികളെ കോപ്പി ചെയ്യാൻ തുടങ്ങും. അതായത് കുഞ്ഞിനൊരു ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം കുഞ്ഞ് കാണിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ സാരി ഉടുക്കുക, അതുപോലെ തന്നെ ഡ്രസ്സ് ഇടുക, ഇപ്പോൾ തോർത്തുകൊണ്ടുകൊണ്ട് സാരി ഉടുക്കുക, അല്ലെങ്കിൽ തലമുടി കെട്ടിവെക്കുക, ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ അച്ഛൻ ചെയ്യുന്ന പോലെ അമ്മ ചെയ്യുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യും. അത് അവരുടെ ആ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വലിയ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാനും അതുപോലെ തന്നെ അവരുമായിട്ട് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. വേറെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ ഏജിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഇനി കുഞ്ഞുങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നിന്നാൽ അവർ തന്നെ ചെയ്തോളാമെന്ന് പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാച്ചുവിനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നിർത്തുമ്പോൾ പാച്ചു തന്നെ കുളിക്കാമെന്ന് പറഞ്ഞ് പാച്ചു തന്നെ വെള്ളം കോരി ഒഴിക്കും. അതുപോലെ ബ്രഷ് ചെയ്യാൻ നേരത്ത് തന്നെ ബ്രഷ് ചെയ്യാമെന്ന് പറയും. ഫുഡ് കഴിക്കാൻ നേരത്ത് തന്നെ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും, തന്നെ കഴിച്ചോളാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻസ് കാണിക്കും. അതായത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഇഷ്ടമായിരിക്കും ഈ സമയത്ത്. അപ്പോൾ നമ്മൾ കൂടുതലും അതൊക്കെ അനുവദിച്ചു കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ആ മോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അയ്യോ ഇത്രയൊക്കെ ചെയ്യാറായോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യരുത്. അതായത് നമ്മൾ കുഞ്ഞിനോട് പറയുകയാണ് മോനെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യാനായിട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 2 വയസ്സ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസൊക്കെ ഞാൻ ടാൻട്രത്തിൻ്റെ വീഡിയോട്ടൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു, നമ്മൾ അവരോടൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യാനായിട്ട് അവരുടെ മനസ്സിലൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അതിന് നിങ്ങൾ അവരെ വഴക്ക് പറയോ തല്ലോ ഒന്നും അല്ല വേണ്ടത്. അത് അവരുടെ ഒരു ഏജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം. അത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ ഇത് അവരുടെ ആ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ എക്സൈറ്റഡ് ആകും, അവരുടെ കൂടെ കളിക്കാൻ ഇഷ്ടം ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ അവർ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആകുവാണെങ്കിലോ കളിക്കാൻ ഇഷ്ടമുണ്ടാകുവാണെങ്കിലോ ഒക്കെ അവരുടെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ അവരുടെ കൂടെ കളിക്കാനും ഒക്കെ ഇത്തിരി പാടായിരിക്കും. ചെറിയ ചെറിയ വഴക്കുകളുണ്ടാകും. രണ്ടുപേർക്കും ഒരേ സാധനം തന്നെ വേണ്ടി വരും. ഇപ്പോൾ രണ്ടുപേരും ഒരേ ഏജുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ സാധനം തന്നെ വേണ്ടി വരും. ഡിഫറെൻറ്റ് ഏജുള്ള കുഞ്ഞാണെങ്കിൽ ആ നമ്മുടെ വീട്ടിലേക്ക് വന്ന കുഞ്ഞെടുക്കുന്ന സാധനം തന്നെ നമ്മുടെ കുഞ്ഞിനും വേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ ഒന്ന് ജസ്റ്റ് ശീലിപ്പിച്ചിട്ട് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആവുന്ന സമയമാണ്. നമ്മൾ എന്തിൻ്റെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പിക്ചറിൽ ഒരു ബുക്കിലെ പിക്ചർ ആണെങ്കിലോ ഒക്കെ അതിനെ അവർ പോയിന്റ് ചെയ്ത് തൊട്ടും കാണിക്കാൻ വേണ്ടി തുടങ്ങും. ഇനി കുഞ്ഞുങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ അതുപോലെ ബോഡി പാർട്സിൻ്റെ പേരുകളൊക്കെ അവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ അവരുടെ കണ്ണ് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണ് കാണിക്കും, മൂക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മൂക്ക് കാണിക്കും, ചുണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ ചുണ്ട് കാണിക്കും. അങ്ങനെയുള്ള ബോഡി പാർട്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേരുകൾ എല്ലാം അവർക്ക് അറിയാൻ പറ്റും. ഇനി 2 or 4 ഒക്കെ ഉള്ള സെൻറ്റൻസുകൾ, വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ പറയാൻ തുടങ്ങും. പാച്ചു വലിയ വലിയ സെൻറ്റൻസ് പറയുന്ന കേട്ട് ഞങ്ങൾ ചിരിക്കാനേ നേരുള്ളൂ. എല്ലാം വലിയ വലിയ സെൻറ്റൻസ് ആയിട്ട് കഷ്ടപ്പെട്ട് പറയും. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഈ സെയിം മൈൽ സ്റ്റോൺസിൽ എത്തിക്കൊള്ളണം എന്നില്ല. പ്രീമെച്യൂർ ബേബീസ് ചില കുഞ്ഞുങ്ങളുടെ സംസാരമൊക്കെ വൈകിട്ടായിരിക്കും. അപ്പോൾ ആ സംസാരിക്കാൻ വൈകിയാലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകും. ഏതൊക്കെ സമയത്ത് എത്രയൊക്കെ സംസാരിക്കുമെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 2 വയസ്സിൽ ഇങ്ങനെ 1-2 വേർഡ്സൊക്കെ പറയാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ അങ്ങോട്ടങ്ങോട്ട് ഈ 2 വയസ്സിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ഡെവലപ്പായിട്ട് വരും. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ, അതായത് മോനെ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടു അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള കഴിവ് വന്നിട്ടുണ്ടാവും. ഈ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഇത് വായിച്ചപ്പോൾ ശരിയാണ്, പാച്ചുവിൻ്റെ കാര്യത്തിൽ കറക്റ്റാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അവർ നമ്മളോട് പറയുന്ന കാര്യത്തിൽ വേർഡ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാച്ചു എപ്പോഴും ബ്രഷ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങും. ആ ഉറങ്ങും എന്നുള്ള വേർഡ് ഇടയ്ക്കിടയ്ക്ക് ചില സെൻറ്റൻസിൽ ഇങ്ങനെ കയറി വരും. ഉറങ്ങുമൊന്നുമില്ല, ഉറങ്ങണ കാര്യമേ നടക്കാറില്ല. പക്ഷെ ഉറങ്ങും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. നമുക്കും അത് കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ ചില വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. ഇനി പറഞ്ഞിരിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് ലേണിംഗ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് കഴിവുകൾ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ഡെവലപ്പായിട്ടുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതും വളരെ രസകരമാണ് കേട്ടോ. നമ്മളുടെ കുഞ്ഞുമായിട്ട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ ഈ സമയത്ത് അവരിങ്ങനെ ഇന്നത് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ സാധനം എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവർ വേഗം കണ്ടുപിടിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ആ ഗെയിം എപ്പോഴും കളിപ്പിക്കാറുണ്ട്. ഒന്നിലും നമ്മളാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി ഒളിച്ചിരുന്നാലോ പിക്കപ്പ് ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കളിപ്പിച്ചാലോ ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. 2-3 ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. 2 കയ്യിൽ സാധനങ്ങൾ കാണിച്ചിട്ട് ഏത് കയ്യിലാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഗെയിം കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. അതെല്ലാം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈമിൽ അവർക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കളറും ഷേപ്പും സോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കളർ പഠിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ കളർ സോർട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആക്ടിവിറ്റി ഇട്ടിട്ടുണ്ട്. ആ ആക്ടിവിറ്റി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കളറും ഷേപ്പും, പലതരം ഷേപ്പിൻ്റെ ടോയ്സും കളറിൻ്റെ ടോയ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതുപോലെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ അവർ സോർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ജസ്റ്റ് ചിലപ്പോൾ കളർ ഏതാണെന്ന് പറയാൻ അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഒരേ കളറുള്ള സാധനങ്ങളെല്ലാം ഒരിടത്ത് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരേ ഷേപ്പുള്ള സാധനങ്ങൾ ഒരിടത്ത് വയ്ക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷേപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഈ ഷേപ്പിലുള്ള സാധനം കൊണ്ടുവരാൻ പറഞ്ഞാലൊക്കെ അവർ കൊണ്ടുവരും. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും കേട്ടോ. ഇനി അവരെപ്പോഴും കേൾക്കുന്ന സെൻറ്റൻസുകൾ, റൈംസും ഒക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ തുടങ്ങും. അതായത് ചെറിയ ചെറിയ പാട്ടുകൾ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാറോ അല്ലെങ്കിൽ ജോണി ജോണി എസ് പപ്പ, അങ്ങനത്തെ ഉള്ള പാട്ടുകളൊക്കെ അവർ ഒന്നില്ല അവർ മുഴുവനായിട്ട് പാടും. അല്ലെങ്കിൽ നമ്മൾ പാടിക്കൊടുക്കുന്ന കഴിഞ്ഞ ആ സ്പീക്കിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞ പോലെ പോസ്റ്റേയും കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ അതിനകത്ത്. അതായത് നമ്മളിപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയും അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയും. കുറച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്താണെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന് പാടി കഴിഞ്ഞാൽ തന്നെ അവർ ലിറ്റിൽ സ്റ്റാർ എന്ന് പാടിക്കോളും. അല്ലെങ്കിൽ ജോണി ജോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് പപ്പ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യിച്ച് നോക്കുക. അതൊരു ശരിക്കും ഗെയിമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. ഞാനും എൻ്റെ മോനും കൂടി അങ്ങനെയുള്ള ഗെയിംസൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കില്ലും കൂടി അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഗെയിംസ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ മേടിച്ചു കൊടുത്താൽ അതൊക്കെ കളിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും. അതൊക്കെ കുറച്ച് ഒരു 2 3 ഇതൊക്കെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയൊക്കെ, അതൊക്കെ ചെയ്യിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവർ ഇൻഡിപെൻഡൻ്റ് ആകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവരോട് കൊണ്ട് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിനകത്ത് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യമാണ് അവർ ഒരു കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഇത്രയും കാലം ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിക്കോ, അവർക്ക് ഒരു കൈക്ക് ഇങ്ങനെ പ്രിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അവർ 2 കൈ മാക്സിമം യൂസ് ചെയ്യും. ചിലപ്പോൾ ഒരു കൈയായിരിക്കും വായി വെച്ച് കടിക്കുന്നത്, ചിലപ്പോൾ അടുത്ത കൈയായിരിക്കും. പക്ഷെ കുറച്ച് വലുതായി വരുന്തോറും അവർക്ക് റൈറ്റ് ഹാൻഡാണോ ലെഫ്റ്റ് ഹാൻഡാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അവർ ഏതെങ്കിലും ഒരു കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇനി പറയുന്നത് അവർക്ക് 2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് 2 ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ്, അതെടുത്തുകൊണ്ട് തരുമോ അമ്മയ്ക്ക്, അല്ലെങ്കിൽ അത് മോൻ അവിടെ കൊണ്ട് വയ്ക്കുമോ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഏജ് ആകുമ്പോൾ അവർക്ക് 2 അതിലധികമോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ചെരിപ്പൂരിയിട്ടിട്ട് അകത്ത് വന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരതും കൂടി ചെയ്യും. അല്ലെങ്കിൽ ഷൂസ് ഊരിയിട്ട് അതിൻ്റെ മുകളിൽ വച്ചിട്ട് വേറെ എന്തെങ്കിലും എടുത്തോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു സ്കില്ലൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാനും എൻ്റെ മോനും ചെയ്യാറുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു പിക്ചർ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ബുക്സിൻ്റെ വീഡിയോസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 1 to 2 അടുത്ത ദിവസം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ബുക്സിൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നമ്മൾ പിക്ചർ ബുക്കൊക്കെ വാങ്ങുമല്ലോ, പലതരം പടങ്ങളുള്ള ബുക്ക്, അങ്ങനെയുള്ള ബുക്സിലൊക്കെ നമ്മൾ ഇതെന്താന്ന് നമ്മൾ തൊട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പേര് പറയാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇനി നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൻ്റെ പേര് പറയും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ലേണിംഗ് സ്കില്ല്, തിങ്കിങ് സ്കില്ലൊക്കെ വരുന്നത്. ഇനി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് അവർക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് ടോയിൽ നിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ ടോയിൽ നിൽക്കുന്ന വിരൽ കുത്തിയിട്ട് ഇങ്ങനെ നടക്കാനും നിൽക്കാനും ഒക്കെ അവർക്ക് സാധിക്കും ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ സ്റ്റെയേഴ്സ് മുകളിലേക്ക് കയറാനും താഴത്തേക്ക് ഇറങ്ങാനും വിത്തൗട്ട് ഹെൽപ്പ്, നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ പറ്റും. നമുക്കറിയാം 2 വയസ്സുള്ളൊരു കുഞ്ഞൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇറങ്ങാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബോൾ കിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളിപ്പോൾ ബോളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് തട്ടിയൊക്കെ തരും. അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് ഓടാൻ സാധിക്കും. ഈ എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്, എൻ്റെ മോനൊക്കെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നതാണ് ഫർണിച്ചറിൻ്റെ മുകളിൽ കയറി താഴത്തേക്ക് ഇറങ്ങുക, മുകളിൽ കയറുക, താഴത്തേക്ക് ഇറങ്ങുക. ഇതൊക്കെ അവരുടെ നോർമലി ഈ ഒരു ഏജിലുണ്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, നമ്മളൊരു പെൻസിലും ബുക്കൊക്കെ കൊടുക്കണം എപ്പോഴും കുഞ്ഞുങ്ങൾക്ക്. പടം വരയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഭിത്തിയിൽ വരപ്പിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഭിത്തിയിൽ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ അവർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇത് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ വരയ്ക്കുക എന്നുള്ളത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കരുതെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തരുത്. നമ്മളൊരു ബുക്കും ഒരു പെൻസിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്ട്രെയിറ്റ് ലൈൻ, ചില സർക്കിൾസ്, കുഞ്ഞുങ്ങളിങ്ങനെ കുത്തി വരച്ചൊക്കെ ഇടുന്നില്ല, അതൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു പ്രായത്തിൽ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് 2 വയസ്സ് കംപ്ലീറ്റ് ആയ ഒരു കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി കുറച്ച് വൈകിട്ടൊക്കെ ഇതൊക്കെ ചെയ്താലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചില കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ് എല്ലാം കുറച്ച് ലേറ്റ് ആവാറുണ്ട്, പ്രത്യേകിച്ചും പ്രീ ടൈം ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ചെറിയ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ച് സമാധാനിച്ചിരിക്കുകയൊന്നും ചെയ്യരുത്. നമുക്കിപ്പോൾ ഡോക്ടറെ കാണാനും ഹോസ്പിറ്റലിൽ പോകാനോ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് അത് ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്യേണ്ടതാണ്. പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ, കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഡോക്ടറോട് സംസാരിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 2 വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞ് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, അമ്മേവാ, വെള്ളം താ, അങ്ങനെയുള്ള ചെറിയ 2 വേർഡ്സുകൾ കൂട്ടിച്ചേർത്തുള്ള സെൻറ്റൻസുകളൊക്കെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറുമായിട്ടൊന്ന്, നമ്മുടെ കുഞ്ഞ് ഇത്രയും ഇങ്ങനെ ചെറിയ ചെറിയ 2 വേർഡ്സ് ഒന്നും പറയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടറോടൊന്ന് തീർച്ചയായിട്ടും നമ്മൾ സൂചിപ്പിക്കണം. അവർ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ബ്രഷ്, ഫോണ്, സ്പൂണ്, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ കുഞ്ഞിന് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് 2 വയസ്സുള്ളൊരു കുഞ്ഞ് തന്നെ brush ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ തന്നെ അവർക്ക് ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ ബ്രഷ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവർ ബ്രഷ് ചെയ്യുന്ന പോലെ കാണിക്കോ കളിക്കോ എന്തെങ്കിലും ഒക്കെ ചെയ്യും അതുപോലെ ഫോൺ എടുത്തിട്ട് അവരെ ഒരു ഹലോ എന്ന് പറയും ആരെങ്കിലും ഒക്കെ വിളിക്കുന്ന പോലെ ആക്ട് ചെയ്യും നമ്മൾ വിളിക്കുന്ന പോലെ തന്നെ അവർ ആരെങ്കിലും ഒക്കെ ഫോൺ ചെയ്യുന്ന പോലെ ചെയ്യും സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്പൂൺ കൊണ്ട് കോരി കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ അറിയില്ല ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ട് എന്തൊക്കെയാ യൂസ് എന്ന് കുഞ്ഞിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ അറിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം ഈ നമ്മൾ പറയുന്ന വേർഡ്സും ആക്ഷൻസും ഒന്നും അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അതൊന്നും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി നേരെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ 2 വയസ്സ് സമയമായിട്ടും അവർക്ക് നേരെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൽ അച്ചീവ് ചെയ്തു അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് നടക്കാനും ഓടാനും തുടങ്ങിയ ഒരു കുഞ്ഞാണ് പക്ഷെ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ സ്കില്ല് പോയി അതായത് പെട്ടെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ പഠിച്ചൊരു സ്കില്ല് മറന്നുപോയി അത് മൈൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ മൈൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞ് കമന്ന് വീണു 2-3 ദിവസം കമന്ന് വീണു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കമന്ന് വീഴുന്നില്ല ഇതൊക്കെ നോർമലായിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് അച്ചീവ് ചെയ്തൊരു സ്കില്ല് പിന്നെ അത് അവരുടെ കയ്യിൽ നിന്നും കൈമോശം വന്ന് പോയി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൈൻഡ് സ്റ്റോണും അതുപോലെ കാര്യങ്ങളുമായിട്ട് തോന്നിയത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം വേറെ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ